സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളംകൈയിൽ വരുന്ന ശുഭഫലങ്ങൾ നൽകുന്ന ഉത്തമ ചിഹ്നങ്ങളെ പറ്റിയാണ്. ഈ ചിഹ്നങ്ങൾ നിങ്ങളുടെ ഉള്ളംകൈയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിയും എല്ലാവിധ ഐശ്വര്യങ്ങളും കീർത്തിയും എല്ലാം വന്നു ഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്ന ശുഭചിഹ്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുണ്ടോ എന്നറിയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചിഹ്നം വരച്ചിട്ടിട്ടുണ്ട്. ഒരു നക്ഷത്ര ചിഹ്നമാണ് വരച്ചിട്ടിരിക്കുന്നത്. ആ നക്ഷത്ര ചിഹ്നം വരച്ചിട്ടിരിക്കുന്നത് ഈ നീല കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ബുദ്ധിരേഖയ്ക്കും ഈ ഓറഞ്ച് കളറിൽ മുകളിൽ വിരലിൻ്റെ അടിയിലായി വരച്ചിട്ടിരിക്കുന്ന ഓറഞ്ച് കളറിലുള്ള ഹൃദയരേഖയ്ക്കും മധ്യഭാഗത്തായിട്ടാണ് ഈ നക്ഷത്ര ചിഹ്നം ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിരേഖയുടെയും ഹൃദയരേഖയുടെയും മധ്യഭാഗത്തായി ഉള്ളംകൈയിൽ വരുന്ന ഈ നക്ഷത്ര ചിഹ്നത്തിൻ്റെ ഫലമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഫലം നിങ്ങൾക്ക് സമ്പദ് പുരോഗതി വരുത്തുന്ന ഒരു സൂചനയാണ്. അതിഭാഗ്യം ഉണ്ടാക്കി തരുന്ന ഒരു സൂചനയാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ സൽകീർത്തി നേടിത്തരുന്ന ഒരു ചിഹ്ന സൂചനയാണ് ഉള്ളംകൈയിലെ നക്ഷത്ര ചിഹ്നം. ഈ ഉള്ളംകൈക്കാണ് നമ്മൾ മുക്കോണം എന്ന് പറയുന്നതും ദൈവിക മണ്ഡലം എന്ന് പറയുന്നതും മൂന്നാം ചൊവ്വ എന്നൊക്കെ പറയുന്ന മണ്ഡലമായിട്ട് എടുക്കുന്നത്. ഇവിടെ നക്ഷത്ര ചിഹ്നം വരുമ്പോഴുള്ള ഫലമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്ത്. ഏറ്റവും സൗഭാഗ്യപരമായ ഒരു ചിഹ്ന സൂചനയാണിത്. അതുപോലെ സമ്പദ് നേട്ടം തരുന്ന ഒരു ചിഹ്ന സൂചനയാണിത്. നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് സർവ ഐശ്വര്യങ്ങളും കീർത്തിയും നിങ്ങൾക്ക് വരുത്തി വെക്കുന്ന ഒരു ശുഭ ചിഹ്നമാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചിഹ്ന സൂചനയൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പച്ച കളറിൽ ഇവിടെ ഒരു ത്രികോണ ചിഹ്നമാണ് വരച്ചിട്ടിരിക്കുന്നത്. ദൈവിക മണ്ഡലത്തിൽ ഇപ്പോൾ വരച്ചിട്ടിരിക്കുന്ന ഒരു ത്രികോണ ചിഹ്നമാണ്. ഈ ത്രികോണ ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ നിരീക്ഷണ പാഠവുമുള്ള വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. ഏത് കാര്യങ്ങളും മുൻകൂട്ടി ചിന്തിച്ച് വളരെയധികം ചിന്തിച്ചതിന് ശേഷം അത് പ്രാക്ടിക്കലായി ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു പാഠവും നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ത്രികോണ ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനുള്ള മെറിറ്റ് നിങ്ങൾക്കുണ്ടാവും. ഉന്നതമായി ജോലി നേടിയെടുക്കുന്നതിനുള്ള ഒരു കഴിവും നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ത്രികോണ ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് സമൂഹം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഉന്നത ജോലിയിലെത്തി കീർത്തിയും ധനവും പുരോഗതിയും നേടിയെടുക്കാനുള്ള സൗഭാഗ്യം കടപ്പുണ്ടെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചിഹ്ന സൂചന ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഉള്ളംകൈയിൽ ദൈവിക മണ്ഡലത്തിൽ വരച്ചിട്ടിരിക്കുന്ന ഒരു സ്ക്വയർ ചിഹ്നമാണ്, ചതുര ചിഹ്നമാണ്. ഇങ്ങനെ ഒരു ചതുര ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർപ്പിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അപകീർത്തിയിൽ നിന്നോ ചതിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ധനനഷ്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിൽ പരാജയങ്ങളിൽ നിന്നോ ഒക്കെ സംരക്ഷണം ലഭിക്കുമെന്നും നിങ്ങൾക്ക് സീരിയസ് ആയ ആന്തരാവയവ രോഗങ്ങളോ സീരിയസ് ആയ അപകടങ്ങളോ ഒന്നും വരാതെ നിങ്ങളെ പ്രൊട്ടക്ഷൻ തരികയും കൂടി ഈ ചതുര ചിഹ്നത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഉള്ളംകൈയിൽ വ്യക്തമായി തെളിഞ്ഞ ഒരു ചതുര ചിഹ്നമുണ്ടെങ്കിൽ ധനനഷ്ടം, ചതി, തൊഴിൽ പരാജയം ഇവയിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം, ആന്തരാവയവ രോഗം പോലുള്ള സീരിയസ് രോഗത്തിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങൾ, കടബാധ്യതകൾ ഇവയിൽ നിന്നൊക്കെയുള്ള സംരക്ഷണവും, ഗ്രാജുവലി നിങ്ങൾ ഒരു ഹാർഡ് വർക്കർ ആണെങ്കിൽ ഭാവിയിൽ സുരക്ഷിതമായ പുരോഗതി നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു മുൻസൂചനയായിട്ടാണ് ഈ ചതുര ചിഹ്നം നിങ്ങളുടെ ഉള്ളംകൈയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു നല്ല വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ. നന്ദി, നമസ്കാരം.